നമുക്ക് പല അസുഖങ്ങളും ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ ആസ്മ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കില്ലെങ്കിലും ആധുനിക മെഡിസിൻ്റെ സഹായത്തോടുകൂടി ഇത്തരം അസുഖങ്ങളെ നമുക്ക് കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഷുഗറിൻ്റെയും ബി പിയുടെയും ഒക്കെ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. ഇതേ അസുഖങ്ങൾ കാരണം നിരവധി ആളുകൾ മരണപ്പെടുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ മനുഷ്യനോടൊപ്പം തന്നെ ധാരാളം അസുഖങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് മുക്തി നേടാൻ കഴിയാതെ അല്ലെങ്കിൽ ചികിത്സിച്ച് എന്നേക്കുമായിട്ട് ഭേദമാക്കാൻ കഴിയാതെ നമുക്കൊപ്പം തന്നെയുണ്ട്. പ്രമേഹം, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഇക്കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ്. അതുപോലെ തന്നെ പല വൈറസ് മുഖേന ഉണ്ടാവുന്ന അസുഖങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ചികിത്സാ രീതി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കോവിഡ് എന്ന് പറയുന്നൊരു വൈറസ് ഉണ്ടായപ്പോൾ പൊതുവെ ലോകം ആദ്യമായിട്ട് അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടായാൽ അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും സാധാരണ നിലയിൽ വേണ്ടിവരും. നിരവധി പരീക്ഷണങ്ങളിലൂടെ വൈറസിനെ അടിമുടി പരിശോധിച്ച് പരീക്ഷിച്ച് ഒരുപാട് നാളുകൾ എടുത്തു മാത്രമേ ഇതിനൊരു സ്ഥിരമായിട്ടൊരു വാക്സിൻ കണ്ടെത്തുക സാധിക്കുകയുള്ളൂ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വേഗത്തിലൊരു വാക്സിൻ മനുഷ്യൻ കണ്ടെത്തുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു വാക്സിൻ കണ്ടെത്തുന്നു. ഒന്നല്ല, ഒന്നിലേറെ വാക്സിനുകൾ ഒരു രോഗത്തിന് വേണ്ടി കണ്ടെത്തുകയുണ്ടായി പല രാജ്യങ്ങളിലൂടെ. ഈ വാക്സിനുകളൊക്കെ തന്നെ പിന്നീട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാക്സിൻ എടുത്തവരിൽ പോലും പുതിയ വകഭേദങ്ങൾ ബാധിക്കുന്നുണ്ട്. അതായത് ഒമിക്രോൺ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വകഭേദം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ആരോഗ്യ വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായത്തിൽ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവന്റെ അപകട സാധ്യതയെ പരമാവധി കുറയ്ക്കാൻ സഹായിക്കും ഈ വാക്സിനുകൾ. അതായത് വാക്സിൻ എടുക്കാത്ത ഒരാളിൽ കോവിഡ് വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി നമുക്ക് അതിനെ പ്രതിരോധിക്കുവാനും അപകട സാധ്യത കുറവുമായിരിക്കും വാക്സിൻ എടുത്ത ഒരാളിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തതുമാണ്. ഈ ഒരു വൈറസിനെ തടഞ്ഞു നിർത്താൻ അത്യന്താപേക്ഷിതവുമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ പുതിയ പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കൂടുതൽ തരംഗങ്ങൾ ഉണ്ടാവുന്നു. 3, 4, 5 തരംഗങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമിക്രോണിനെ കൂടുതൽ ഭയത്തോടെയാണ് ലോകാരോഗ്യ സംഘടന വിവരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവെ ഉയരുന്നൊരു ചോദ്യം, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണോ ഈ ഒരു രോഗബാധ എന്നാണ്. അതായത് തുടർന്നുള്ള കാലം മനുഷ്യന് ജീവിക്കാൻ കുറഞ്ഞ പക്ഷം കുറെ വർഷത്തേക്കെങ്കിലും ബൂസ്റ്റർ വാക്സിനുകളുടെയും കോവിഡിനെ പ്രതിരോധിക്കുന്ന മരുന്നുകളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം തുടങ്ങിയ ജീവിത രീതിയുടെയും ഒക്കെ ആവശ്യം കൂടിയേ തീരൂ എന്നൊരു സാഹചര്യമാണോ ഉണ്ടാവുന്നത്? നമ്മൾ 2022 ഇതാ കടക്കുകയാണ്. ഇന്ന് January 1, ഇന്നും നമുക്ക് കോവിഡിനെ സമ്പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. 2019 നവംബർ ഡിസംബർ കാലയളവിലൊക്കെയാണ് ചൈനയിൽ ഈ ഒരു വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയതും. ജാനുവരിയിൽ അത് വീണ്ടും പല രാജ്യങ്ങളിലേക്ക് പടരുന്ന സൂചനകൾ ലഭിക്കുന്നു. ഫെബ്രുവരിയിൽ പല രാജ്യങ്ങളിലുമാവുന്നു. മാർച്ചിലൊക്കെ ഇന്ത്യയിൽ വന്നു തുടങ്ങുന്നു, ലോക്ക്ഡൌൺ ഉണ്ടാവുന്നു. പിന്നെ ഏപ്രിൽ മെയ് നാളുകളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. 2020, 2021 പൂർണ്ണമായിട്ടും കോവിഡിലൂടെയാണ് നമ്മൾ കടന്നുപോയത്, കോവിഡിനൊപ്പമാണ് ജീവിച്ചത്. 2022 തുടങ്ങുമ്പോഴും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ നാളുകളിൽ ഉണ്ടായ വകഭേദങ്ങൾ മാറി ഡെൽറ്റയും ഡെൽറ്റ പ്ലസും ഒക്കെയാണ് 2021 നമുക്ക് ഭീഷണി ഉണ്ടാക്കിയത് എങ്കിൽ 2022 ഇപ്പോൾ ഇതാ ഒമിക്രോണിന്റെ തുടക്കത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പല രോഗങ്ങളെയും പോലെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെയോ അവസ്ഥകളെയോ പോലെ തന്നെ കോവിഡിനെയും നമ്മൾ മനസ്സിലാക്കി അതിനൊപ്പം ജീവിച്ച് മതിയാകൂ എന്ന് മുമ്പ് പല ആരോഗ്യ വിദഗ്ധരും പറഞ്ഞത് പൂർണ്ണമായും ശരിയാകുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ 40 മിനിറ്റ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ 50 മിനിറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രമേഹവും അല്ലെങ്കിൽ ബി പി പോലെയുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇന്ന് സ്ഥിരമായി കണ്ടുവരുന്ന ഒന്നാണ്. ആസ്മ രോഗങ്ങൾ, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നമുക്കൊപ്പം തന്നെ ഉണ്ടാവുന്ന ഒന്നാണ്. അലർജി പോലെയുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം സാധ്യമല്ല. ഇപ്പോൾ ആസ്മ രോഗികളായിട്ടുള്ള ആളുകൾക്ക് തണുത്ത ആഹാരം കഴിക്കാൻ കഴിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പൊടിപടലങ്ങളിൽ വലിയ അലർജി ഉണ്ടാവും, അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കേണ്ടി വരും. ആ രീതിയിൽ തന്നെ കോവിഡിനെയും നമ്മൾ അകറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ടി വരും. കോവിഡിനൊപ്പം തന്നെ ജീവിക്കാൻ നമ്മൾ പഠിച്ചേ മതിയാവും. ഇത് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലം കൂടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഒമിക്രോൺ മാറിയാൽ നാളെ മറ്റൊരു വകഭേദം ഉണ്ടായിക്കൂടാ എന്നില്ല. ഇപ്പോൾ ദാ ബൂസ്റ്റർ വാക്സിൻ എടുക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്, പല രാജ്യങ്ങളും എടുത്തു തുടങ്ങിയതായും ചില വാർത്തകളുണ്ട്. ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ പോലും അറിയാതെ ഈ ഒരു വൈറസ് മാറുകയാണോ? ഇനി അങ്ങോട്ടുള്ള കാലത്ത്
ബൂസ്റ്റർ വാക്സിനുകളും വാക്സിനുകളും കോവിഡിന് എതിരെ നമ്മൾ നിലവിൽ സ്വീകരിക്കുന്ന ഈ പ്രതിരോധ മാർഗങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമുക്ക് തുടരേണ്ടി വരുമോ? തീർച്ചയായിട്ടും ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും.